പെണ്ണു ചോദിച്ചു പോയ ഒൻപതാം ക്ലാസ്സുകാരനെ കാമുകിയുടെ മാതാവ് ഇറക്കിവിട്ടു. ആ വാശിപ്പുറത്ത് ബിസിനസ് തുടങ്ങിയ സമത 19 വയസ്സിൽ പ്രതിമാസം സമ്പാദിച്ചത് 10 ലക്ഷം രൂപ. പഴയ ടാക്സി ഡ്രൈവർ 22 വയസ്സിൽ 500-ലേറെ കാറുകളുടെ ഉടമ. ഇന്ന് പ്രായം 35-ൽ എത്തി നിൽക്കുമ്പോൾ തൃശ്ശൂരുകാരനായ സമത് ട്രൂത്ത സിനിമയിലടക്കം കൈവയ്ക്കാത്ത മേഖലകളില്ല. 9 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സഹപാഠിയോട് കടുത്ത പ്രണയം. മരം ചുറ്റിപ്രേമിച്ച് സമയം കളയാൻ നിന്നില്ല. സമത് നേരെ പെൺകുട്ടിയുടെ അമ്മയെ കണ്ട് കല്യാണം കഴിപ്പിച്ചു തരണമെന്ന് അപേക്ഷിച്ചു. വിവാഹ അഭ്യർത്ഥനയുമായി എത്തിയ 14-കാരനെ ആ മാതാവ് നിരാശനാക്കിയില്ല. മോൻ പഠിച്ച് കാശ് സമ്പാദിച്ചു വാ, നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. ഖത്തറിൽ എയർഫോഴ്സിൽ ജീവനക്കാരനായ അച്ഛൻ 4 മക്കളടങ്ങുന്ന കുടുംബത്തെ പോറ്റാൻ പ്രയാസപ്പെടുമ്പോൾ 6 മുതൽ മൊബൈൽ വിറ്റ് പഠിക്കാനുള്ള കാശ് കണ്ടെത്തിയ സമത പെൺകുട്ടിയുടെ അമ്മ നൽകിയ ടാസ്ക് പുഷ്പം പോലെ ഏറ്റെടുത്തു. പ്ലസ് ടുവിൽ പഠനം അവസാനിപ്പിച്ചു. കാരണം ഇനിയും പഠിക്കാൻ പോയാൽ പെണ്ണിനെ വല്ല കാശുകാരനും കൊണ്ടുപോകും. അങ്ങനെയാണ് സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ പദ്ധതിയിടുന്നത്. ഉമ്മ വഴി വാപ്പയെ കാര്യം ധരിപ്പിച്ചു. അന്ന് പിതാവ് നൽകിയ 6000 റിയാലിന് തുരുമ്പെടുത്ത കാറ് വാങ്ങിയ സമത ഖത്തറിലെ മാത്രമല്ല മിഡിൽ ഈസ്റ്റിലെ വ്യവസായ പ്രമുഖരിലേക്കുള്ള വളർച്ചയുടെ ആദ്യ ചുവടാണ് വെച്ചത്. ഞാൻ ആളെ ഇഷ്ടമാണ് എന്നുള്ളത് ഞാൻ സത്യം പറഞ്ഞാൽ ആളോടല്ല പറയുന്നത്, ഞാൻ ഫസ്റ്റ് ആളുടെ അമ്മയാണ് വിളിച്ച് പറയുന്നത്. പക്ഷെ അമ്മ പറഞ്ഞൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, യു ആർ സ്റ്റഡിങ് ഓക്കെ, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, മക്കൾ വലുതാവ് ഓക്കെ, വലുതായിട്ട് ആ സമയത്ത് മോളെ കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് അപ്പം നോക്കാം. പക്ഷെ ആ സംസാരം തന്നെ എനിക്കറിയായിരുന്നു നനച്ചത്, മോളെ കല്യാണം ഒരു ഇപ്പോൾ ഇത് പ്ലസ് ടു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ 17 വയസ്സ് ഓക്കെ, ഇത് കഴിഞ്ഞൊരു 1-2 വർഷം കൂടി ഒരു കല്യാണം ഉറപ്പിക്കും. അപ്പോൾ പുള്ളിക്കാരനെ നേടാൻ വേണ്ടിയിട്ടുള്ളൊരിത് വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ ഇതിലേക്ക് ഇറങ്ങുന്നത്. എന്തോ ഒരു ദൈവാനുഗ്രഹം, ആ സമയത്ത് ഉപ്പാക്കൊരു ഈ ബോണസൊക്കെ പോലത്തെ ഒരു എമൗണ്ട് കിട്ടി. അപ്പോൾ ഞാൻ ഉമ്മാട് ചോദിച്ചു, ഉമ്മ അങ്ങനെ ഉപ്പാട് പറയാൻ പറ്റുമോ, ഉപ്പാട് പറഞ്ഞിട്ടൊരു എനിക്കൊരു എമൗണ്ട് തരാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉപ്പാവും ഒരു എമൗണ്ട് സ്വരൂപിച്ചിട്ട് അതിൽ നിന്നൊരു 6500 റിയാല് തന്നു. ഇതാണ് എൻ്റെ തുടക്കം. ആ 6500 റിയാല് വെച്ചിട്ട് ഫോർഡ് കോൺടോർ എന്ന് പറഞ്ഞിട്ട് 81 82 മോഡൽ വണ്ടി ഞാൻ വാങ്ങി. മാതാപിതാക്കൾ ഉറക്കമായെന്നുറപ്പിച്ചാൽ സമത് കാറുമായി ഖത്തർ നിരത്തിലിറങ്ങും. പുലർച്ചയോളം ടാക്സിയോടും. പകൽ സമയങ്ങളിൽ ഒഴിഞ്ഞ ഫ്ളാറ്റുകളും വില്ലകളും കണ്ടെത്തി റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറായി വേഷം മാറും. ഇതിനിടെ മൊബൈൽ വിൽപ്പന കഴിഞ്ഞില്ല. വളരെ ചെറുപ്പത്തിലെ സ്വദേശികളുമായി മികച്ച ബന്ധം സ്ഥാപിച്ച സമത വാഹന വിൽപ്പനയ്ക്കും ഇടനിലക്കാരനായി നിന്നു. പ്രായപൂർത്തിയാവാൻ കാത്തുനിന്ന ആ പൊടിമീശക്കാരൻ 18 ജന്മദിനത്തിൽ കേക്ക് മുറിച്ച് നേരെ പോയത് സ്വന്തം പേരിൽ കമ്പനി രജിസ്റ്റർ ചെയ്യാൻ. അതാണ് ഇന്നത്തെ ട്രൂത്ത് ഗ്രൂപ്പ്. ഓൾമോസ്റ്റ് ഒരു 8 to 9 months ട്രാൻസ്പോർട്ടേഷൻ ഓടിയിട്ടുണ്ട്. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻ ഓടുന്നതിനിടയിൽ തന്നെ ഈ പറഞ്ഞ പോലെ പല പരിചയങ്ങളും ഈ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സ് അങ്ങനെയുള്ള പലവരെയും കാണാൻ കഴിഞ്ഞു. അതിലാണ് പിന്നെ റിയൽ എസ്റ്റേറ്റിലേക്ക് ഡൈവേർട്ടഡ് ആവുന്നത്. ടാക്സി ഡ്രൈവറായിട്ട് പോയ അതേ റോഡിലൂടെ നമ്മളിപ്പോൾ റോൾസ് റോയ്സിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ പഴയ കാലം ഓർമ്മിക്കാറുണ്ട് ഇതുവഴിയൊക്കെ കടന്നു പോകുമ്പോൾ? പിന്നെന്താ, തീർച്ചയായും പഴയ കാലങ്ങൾ ഓർമ്മ ഉണ്ടാവുമ്പോഴാണല്ലോ നമുക്ക്, അതാണല്ലോ നമ്മുടെ ഊർജ്ജം, അതാണല്ലോ നമ്മുടെ എനർജി. നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ലല്ലോ. ഇന്ന് റോൾസ് റോയ്സിൽ ഇരുന്നു എന്ന് കരുതിയിട്ട് നാളെ ആ വണ്ടിയിലേക്ക് തന്നെ തിരിച്ചു പോകാൻ, ഐ മീൻ പോയിക്കൂടാന്ന് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ ദൈവത്തിന്റെ കയ്യിൽ നിന്നുള്ള കാര്യങ്ങളല്ലേ. 19 വയസ്സിൽ സമത് വീണ്ടും പെണ്ണു ചോദിച്ച് അതേ വീട്ടുപടിക്കലെത്തി. അന്ന് പ്രതിമാസ വരുമാനം 50,000 ഖത്തറിയാൽ, ഏകദേശം 10 ലക്ഷം രൂപ. ഇത്തവണ രണ്ടാമതൊന്നും ആലോചിക്കാതെ ആ അമ്മ മകളെ സമതിൻ്റെ കൈപിടിച്ചു കൊടുത്തു. പക്ഷേ ആ ബന്ധത്തിന് മാസങ്ങളുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചെറുക്കൻ പെണ്ണിൻ്റെ വീട്ടിൽ കഴിയണം എന്നതടക്കമുള്ള കണ്ണൂരുകാരുടെ പുയ്യാപ്പിള സംസ്കാരത്തോട് പൊരുത്തപ്പെടാനാവാതെ വന്നപ്പോൾ ആ അധ്യായം അവസാനിച്ചു. പിന്നീട് ജീവിതത്തിലേക്ക് വന്നത് സ്വന്തം ഉമ്മയുടെ സഹോദരിയുടെ മകൾ. ഇതിനിടെ തൻ്റെ ബിസിനസ് സാമ്രാജ്യം പടർന്നു പന്തലിച്ചു. ഹോസ്പിറ്റാലിറ്റിക്ക് പുറമെ 22 വയസ്സിൽ 500-ലേറെ കാറുകളുമായി കാർ റെന്റൽ കമ്പനി തുടങ്ങുന്ന ഗൾഫിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളിയായി ഈ കുന്നംകുളംകാരൻ വളർന്നു. റിയൽ എസ്റ്റേറ്റ് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്തും ഞാൻ വണ്ടികൾ എടുക്കും വിൽക്കും, കാരണം അതെനിക്കൊരു പാഷനാണ്, അത് ഇഷ്ടമാണ്. പല പല വണ്ടികൾ ട്രൈ ചെയ്യാനും പിന്നെ നമുക്കിത് എടുക്കാനും വിൽക്കാനും ഒക്കെ പറ്റുമല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗം പിടിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗം എടുത്ത് റെൻ്റ് കാർ സ്റ്റാർട്ട് ചെയ്തു. റെൻ്റ് കാർ സ്റ്റാർട്ട് ചെയ്തിട്ട് അന്ന് 2010 ഓൾമോസ്റ്റ് 562 കാർസ് ഉണ്ടായിരുന്നു. ഇതിനകം റെസ്റ്റോറൻറ്റ് സിനിമാ മേഖലയിലേക്കും വരവറിയിച്ചു. കലാമൂല്യമുള്ള സിനിമകൾ വിതരണത്തിനെത്തിച്ചുകൊണ്ട്
ഖത്തറിൽ നിന്നുമുള്ള ആദ്യത്തെ ഫിലിം ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയായി റൂത്ത് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ പേരെടുത്തു. ഫാർമസി മേഖലയിലാണ് അടുത്ത ചുവടുവയ്പ്. 35 വയസ്സിനിടയിൽ സമത് കൈവയ്ക്കാത്ത മേഖലകളില്ല. ഇതിനിടെ പലതവണ പരാജയം രുചിച്ചു. 24 വയസ്സിൽ കാർ റെൻ്റൽ ബിസിനസ് തകർച്ചയിലേക്ക് കൂപ്പുകുത്തിയപ്പോൾ നഷ്ടമായത് 19 കോടി രൂപ. കഴിഞ്ഞില്ല, കോവിഡ് കാലത്ത് 56 കോടിയുടെ നഷ്ടം നേരിട്ടപ്പോഴും ഫിനിക്സ് പക്ഷിയെപ്പോലെ ആ യുവ സംരംഭകൻ പറന്നുയർന്നു. ഞാൻ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുള്ള വ്യക്തിയാണ്. നമുക്ക് പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ വരും. ഓക്കെ, അത് ഫാമിലി ലെവലിലായിരിക്കാം, ചിലപ്പോൾ നമുക്ക് ഫിനാൻഷ്യലി ആയിരിക്കാം. പക്ഷെ ഒന്നിൽ നിന്ന് നമ്മൾ തിരിഞ്ഞോടാൻ പാടില്ല. വി ഹാവ് ടു ഫേസ് ഇറ്റ്. ഓക്കെ, നമ്മൾ തിരിഞ്ഞോടും, എത്ര നാൾ തിരിഞ്ഞോടും? എല്ലാത്തിൽ നിന്നും നമ്മൾ ഈ ഫിയർ, ഈ ഭയം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതുള്ളിൽ നിന്ന് എടുത്ത് മാറ്റാം. നമ്മളെ കൊണ്ട് പറ്റും, നമുക്കേ പറ്റൂ. വീഴ്ചയിലും വളർച്ചയിലും കൂടെ നിന്ന അറബ് നാടിൻ്റെ സംസ്കാരം സ്വന്തം വേഷവിധാനത്തോടൊപ്പവും അദ്ദേഹം ചേർത്ത് പിടിച്ചു. എന്താണ് വിജയരഹസ്യമെന്ന് ചോദിച്ചാൽ, സമത് നേരെ വീട്ടിലേക്ക് ക്ഷണിക്കും. ഈ കാണുന്ന കൂട്ടുകുടുംബമാണ് എല്ലാം. ഉമ്മുമ്മയടക്കം 3 തലമുറകളായി ഖത്തറിൽ കഴിയുന്ന ഏറ്റവും വലിയ മലയാളി കുടുംബം. ആദ്യ സംരംഭത്തിന് 18 വർഷം തികയുമ്പോൾ ഇന്ന് 500,000+ ഉപഭോക്താക്കളുടെ സമ്പത്ത് ഇവർക്കുണ്ട്. ഖത്തറിന്റെ മണ്ണിൽ 480+ ഇടത്ത ട്രൂത്ത് ഗ്രൂപ്പിന്റെ സാന്നിധ്യവുമുണ്ട്. അതായത്, ഒരു സാധാരണക്കാരൻ ബിസിനസ് തുടങ്ങാൻ തല പുകയ്ക്കുന്ന കാലത്ത് കോടികളുടെ ആസ്തിയുമായി ട്രൂത്ത് ഗ്രൂപ്പും സമതും ബിസിനസ് വിജയത്തിന്റെ മധുരപ്പതിനെട്ട് ആഘോഷിക്കുകയാണ്. ഒരുപാട് തോറ്റവന്റെ വിജയം അതൊരിക്കലും ചെറുതായിരിക്കില്ല എന്നതിന്റെ നേർസാക്ഷ്യമാണ് സമതെന്ന പ്രവാസി വ്യവസായി.